രാജ്യത്തെ കർഷകർ ഉൾപ്പെടുന്ന നമ്മൾ വലിയ കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. അശാസ്ത്രീയമായ കർഷക നിയമത്തിനെതിരെ നടക്കുന്ന കാർഷിക പ്രക്ഷോഭത്തിൽ പ്രധാനമായും രണ്ടുപേരെയാണ് പ്രതിരോധിക്കേണ്ടത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന രണ്ട് ഗുജറാത്തുകാരെ, അദാനിയെയും അംബാനിയെയും, അംബാനിയെ ചെറുക്കാൻ അവരെ ബഹിഷ്കരിക്കുകയും അവരുടെ ശൃംഖലയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാതെയും ഇരിക്കാം. അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നത് മറ്റൊരു ചോദ്യമാണ്. എന്നാൽ അദാനിയെ അങ്ങനെയല്ല, അവരെ തോൽപ്പിക്കാൻ ഇന്ത്യക്കാരൻ ഭക്ഷ്യോൽപാദനം തന്നെ നിർത്തണം, നമ്മുടെ ഭൂമി തരിച്ചിടണം, നമ്മുടെ വിത്തുകൾ ഒളിപ്പിച്ചു വയ്ക്കണം, നമ്മുടെ അടുപ്പുകൾ പുകയാതിരിക്കണം. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ കൊടിയ കുരുക്കിലാണ്. കാരണം നമ്മൾക്കവരെ ബഹിഷ്കരിക്കാൻ പോലും കഴിയില്ല. വിശേഷിച്ച് ആഹാരത്തിന് റേഷൻ തുണയാവുന്നവർക്ക് ആദ്യഘട്ടത്തിലും പിന്നീട് എല്ലാവർക്കും ഇതിൻ്റെ ഇരയാകേണ്ടി വരും. 1988 ഭക്ഷ്യ സാധന വിപണനത്തിനുണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് അദാനി ഗ്രൂപ്പ്. ഇന്ന് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന തുറമുഖങ്ങൾ കാക്കുന്നതുവരെ അവരാണ്. വിഴിഞ്ഞം പ്രൊജക്റ്റ് ഉമ്മൻചാണ്ടി അദാനിക്ക് എഴുതി കൊടുത്തത് ഓർമ്മയില്ലേ? നമ്മൾക്ക് മറക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ പല വിമാനത്താവളങ്ങൾ പരിപാലിക്കുന്നതും അവരാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തിന് വേണ്ടി സംഘികൾ അടികൂടുന്നതും ഈ അദാനി എയർപോർട്ട് ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. FCI അതായത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി സാധനങ്ങൾ ശേഖരിച്ച് വിപണിയിൽ എത്തിക്കുന്നതും അവരാണ്. ഇതിനായി പ്രത്യേക റെയിൽവേ തന്നെ ഉത്തരേന്ത്യയിലുണ്ട്. FCI ഗോഡൌണുകൾ ഉണ്ടാക്കിയിട്ടുള്ളതും പരിപാലിക്കുന്നതും ഇവരാണ്. അദാനി ഗ്രൂപ്പിൻ്റെ പിന്നാമ്പുറം തപ്പിയിറങ്ങിയപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അറിയുന്നതും. വടക്കേ ഇന്ത്യ മുഴുവൻ അവരാണ് ഗോഡൌണുകൾ നടത്തുന്നത്. നമ്മൾ തെന്നിന്ത്യക്കാർ മാത്രം തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ അതും എഴുതി കൊടുക്കാൻ വെമ്പുകയാണ് കേന്ദ്ര ഭരണകൂടം. 130 വർഷം പാരമ്പര്യമുള്ള ടാറ്റയ്ക്ക് കിട്ടാത്ത സൗഭാഗ്യമാണിത്. ആദ്യത്തെ കോർപ്പറേറ്റ് ഭീമന്മാരായ ടാറ്റ, ബിർള, ഗോയങ്ക തുടങ്ങിയ ദേശീയ ബൂർഷാസികൾ എങ്ങും എത്താതെ പോയി. അത് അവരിൽ നേരിയ തോതിലെങ്കിലും മനുഷ്യസ്നേഹം ഉള്ളതുകൊണ്ട് മാത്രം. 1977 തുടങ്ങിയ അംബാനി ആവട്ടെ രാജ്യത്തെക്കാളും വളർന്നു, വലുതായി. അങ്ങനെ ഇവരൊക്കെ വളർന്നപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ 65% നമ്മുടെ രാജ്യത്തെ 6 കുടുംബങ്ങളുടെ പത്തായത്തിൽ കുടുങ്ങിപ്പോയി. രാജ്യസുരക്ഷയ്ക്കുള്ള ആയുധങ്ങൾ പോലും അവരുടെ കൈകളിലായി. 2016 മുതൽ സാധാരണക്കാരുടെ ജീവിതം നരകതുല്യമാവുകയും അവരുടെ ജോലി മുതലാളിമാർക്ക് സമ്പത്ത് ഉയർത്തി കൊടുക്കാനുള്ള വിയർപ്പൊഴുക്കൽ മാത്രം ആവുകയും ചെയ്തു. ഇടയ്ക്കിടെ ദരിദ്ര നാരായണന്മാരായ നമ്മളെ ദേശസ്നേഹത്തിൻ്റെ ഇക്കിളി പ്രഭാഷണങ്ങൾ കൊണ്ട് ഉത്തേജിപ്പിക്കും. ആ ഉത്തേജനത്തിൽ പണിയെടുത്ത് നമ്മൾ കൂട്ടിക്കൊടുക്കുന്ന പണം ഇക്കൂട്ടർ വിദേശ രാജ്യങ്ങളിൽ മുതൽ മുടക്കി വീണ്ടും പണമുണ്ടാക്കും. അവിടുന്ന് വരുന്ന പണം ദേശസ്നേഹത്തിൻ്റെ ലേബലൊട്ടിച്ച് പുണ്യവാളന്മാരും ദേവസമാന രൂപന്മാരുമാകും. ഇവരോടാണ് നമ്മുടെ കൃഷിക്കാർ പോരാടുന്നത്. ദാവീദും ഗോലിയാത്തും പോലെ ആത്മവിശ്വാസവും സത്യസന്ധതയും മാത്രമാണ് അവർക്ക് ആകെയുള്ള കൈമുതൽ. അവരുടെ വിയർപ്പിൽ അന്നം കഴിക്കുന്ന 130 കോടി ജനങ്ങൾ പിന്നിലുണ്ടെന്നുള്ളതാണ് ഏക ആത്മവിശ്വാസം. അത് കെടുത്താതെ നമ്മൾ നോക്കണം. 1000 കോടി ചെലവിട്ട് പാർലമെൻറ്റ് ഇടിച്ചു വീഴ്ത്തി പുതിയതായി പണിയുന്നവർ അറിയുന്നില്ല കർഷകരുടെ വിയർപ്പിൻ്റെ വില. എങ്ങനെയും എപ്പോഴും കോർപ്പറേറ്റ് ഭീമന്മാരെ മാത്രം തൊട്ട് തലോടുന്നവർ കർഷകൻ്റെ ദുരിതം മനസ്സിലാക്കുന്നില്ല. ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഈ കർഷക പ്രക്ഷോഭം എത്രയും വേഗം ഒത്തുതീർപ്പാക്കണം. അവരുടെ അന്നം മുട്ടിക്കരുത്. കർഷകൻ്റെ കണ്ണീരിന് വലിയ വില കൊടുക്കേണ്ടി വരും. കർഷകരുടെ കണ്ണീർ വീണാൽ പൊള്ളും, കാലം പൊറുക്കില്ല.